നമസ്കാരം. ഹജ്ജ് രംഗത്ത് നടക്കുന്ന തട്ടിപ്പുകളിൽ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ. അനധികൃതമായ മാർഗങ്ങളിലൂടെ ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരിൽ നിന്നും കനത്ത പിഴ ഈടാക്കുമെന്നും സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധുവായ വിസകൾ ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തുന്നത് പുണ്യസ്ഥലത്തെ തയ്യാറെടുപ്പുകളെ ബാധിക്കും എന്നതിനാലാണ് സൗദി അറേബ്യയുടെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് സാധുവായ വിസ പെർമിറ്റ് ഇല്ലാതെ വരുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. ജൂൺ 2-നും 20-നും ഇടയിൽ മക്കയിൽ ശരിയായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് 10,000 സൗദി റിയാൽ, അതായത് ഏകദേശം 23,000 രൂപ വരെ അടയ്ക്കേണ്ടി വരും. വിദേശികൾക്ക് മാത്രമല്ല മക്കയിൽ താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ള സൗദി പൗരന്മാർക്കും ഈയൊരു നിയമം ബാധകമാണ്. ജൂൺ 2-ാമത്തെ ആഴ്ചയിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. ഈ ഒരു സമയത്താണ് അമിതമായുള്ള തിരക്ക് അനുഭവപ്പെടുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇതിനോടകം തന്നെ സൗദിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത ടൂർ ഓപ്പറേറ്റർമാർ ഈടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഹജ്ജ് തീർത്ഥാടനം വാഗ്ദാനം ചെയ്ത് സർവീസ് നടത്തുന്ന അനധികൃതമായ നിരവധി ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാർ പല രാജ്യങ്ങളിലും ഉണ്ട്. നിരവധി ആളുകൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടതായുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇത്തരം ടൂർ ഓപ്പറേറ്റർമാർ തീർത്ഥാടകരെ വിസിറ്റിംഗ് വിസയിലോ ബിസിനസ് വിസയിലോ വഞ്ചനാപരമായ രീതിയിൽ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകുന്നത് പതിവാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലെ നിയമങ്ങൾ വളരെ കർശനമാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടത്. സാധുവായ ഹജ്ജ് വിസയില്ലാതെ മറ്റ് രേഖകളില്ലാതെ തീർത്ഥാടകരെ പിടികൂടിയാൽ കനത്ത പിഴയായിരിക്കും ഈടാക്കുക. അവരുടെ രാജ്യങ്ങളിലേക്ക് നാട് കടത്തുകയും ചെയ്യും. അതാണ് നടപടി. ഈ വർഷം ഇന്ത്യയുടെ ആകെ ഹജ്ജ് ക്വാട്ടയായ 175,025 തീർത്ഥാടകരിൽ 140,020 പേർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ, അതായത് HCOI വഴിയാണ് യാത്ര ചെയ്യുന്നത്. ശേഷിക്കുന്ന 35,005 തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്ത 600 സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ സേവനമാണ് ഉപയോഗിക്കുക. സാധാരണയായി ഹജ്ജ് കമ്മിറ്റി ഏകദേശം 40 ദിവസത്തെ താമസം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് 20 ദിവസത്തിൽ താഴെ മാത്രമേ വാഗ്ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹജ്ജ് കർമ്മങ്ങൾക്ക് 5 ദിവസം മാത്രമേ വേണ്ടി വരികയുള്ളൂ. പക്ഷേ തീർത്ഥാടകർ പലപ്പോഴും സൗദിയിൽ ഇതിനേക്കാൾ കൂടുതൽ സമയം താമസിച്ച വിശാലമായ രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കിയിട്ടാണ് മടങ്ങാറുള്ളത്. ഇത് മറ്റുള്ള തീർത്ഥാടകരെ കൂടിയാണ് ബാധിക്കുന്നത്. എന്തായാലും അതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ നടപടിക്രമങ്ങൾ അധികൃതർ പാലിച്ചിരിക്കുന്നത്. ശിക്ഷ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൃത്യമായ രീതിയിൽ ഹജ്ജിന് വരിക എന്നതാണ്. ഏറ്റവും നല്ല മാർഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ ടൂർ ഓപ്പറേറ്റർമാരുടെ ആധികാരികത പരിശോധിച്ചാണ് വിലയിരുത്തേണ്ടത്. തീർത്ഥാടകർ തങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്പറേറ്റർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. ഏജൻറ്റുമാർ തീർത്ഥാടകരെ അധികമായി ബുക്ക് ചെയ്തിട്ടില്ല എന്നും അവർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് നല്ലൊരു ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കേണ്ട അവകാശം എല്ലാവർക്കും ഉണ്ട്.